ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. സോ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇപ്പം തന്നെ ഉറക്കം എണീക്കും ഗൈസ്. അതിനുശേഷം ഈ വിരിപ്പൊക്കെ ഞാനിങ്ങനെ മടക്കി വെക്കുന്നതാണ് കാണുന്നത്. എണീറ്റ പാട് തന്നെ പുറത്ത് വന്ന് ജനലോട് നോക്കിയുള്ള വ്യൂ ആണ് ഗൈസ്. ഇത് അടിപൊളിയല്ലേ ഈ സീനറി? ഈ മലയുടെ മുകളിലായിട്ടൊക്കെ നടക്കാൻ പറ്റും, ഒരു ട്രക്കിംഗ് റൂട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ ഇത് വീട്ടിൻ്റെ ഉള്ളിലുള്ള ലൈവ് പ്ലാൻസ് ആണ്. ബാൽക്കണിയിലും കുറേ ലൈവ് പ്ലാൻസ് ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് തക്കാളിക്കറിയാണ്, അതും പിന്നെ പുട്ടുണ്ട്. ഇഷ്ടമല്ലേ ഈ തക്കാളിക്കറി? പക്ഷേ ഇന്നലെ എല്ലാം കടലക്കറി ആയതുകൊണ്ട് ഇന്ന് തക്കാളിക്കറിയാക്കി ഗൈസ്. അപ്പം പുട്ടിൻ്റെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഹോർലിക്സ് ഉണ്ടായിരുന്നു ഗൈസ്. ഗൈസ് ഇന്ന് ലഞ്ചൊക്കെ സിമ്പിളാണ്, അപ്പം ഇന്ന് ഈ സോസേജ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഗൈസ് ഇപ്പം നട്ട വെയിലാണ് സത്യം പറഞ്ഞാൽ, പക്ഷെ നമ്മൾ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട് സമയം. ഗൈസ് ഇതൊരു ഇന്ത്യൻ സ്കൂളാണ്, ഇന്ത്യൻ സ്കൂൾ വാദിക്കബീർ എന്ന് പറയും. അപ്പോൾ ഇതൊരു പ്രൈമറി സ്കൂളാണ്, ഇതൊന്ന് 4th standard വരെ അവിടെ ഉള്ളത്. നടന്നുകൊണ്ടിരിക്കുമ്പം ഗൈസ് നമുക്കൊരു സാധനം വാങ്ങാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ കുഞ്ഞു ഗ്രോസറി സ്റ്റോറിൽ കയറി നമ്മൾ വാങ്ങിച്ചു. അപ്പം ഗൈസ് സാധനമൊക്കെ വാങ്ങിച്ചിട്ടൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ഒരു വാദി ഈ ഒരു പാലത്തിൽ കൂടി ക്രോസ് ചെയ്ത് കുറച്ച് നേരം ഒരു 100-200 meters നടന്നു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിലോട്ടേക്ക് എത്തും. നമ്മൾ ഷോർട്ട് കട്ട് വഴി നടന്ന് വേഗം വീട്ടിലോട്ടേക്ക് പോവാണ്. ഇതൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോയ ബസ്സുകളാണ് തോന്നുന്നത്, ഇതെല്ലാം തുറന്നിട്ടിട്ടല്ല. കയറി നോക്കിയാലോ, പുറത്ത് പോയി വന്നപ്പോൾ തന്നെ ക്ഷീണമായി പോയി ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലേവർ ട്രൈ ചെയ്യുക, ലെമൺ മിൻറ്റ് ജ്യൂസ്. അപ്പം ഗൈസ് അടുക്കളയിൽ എന്താ നടക്കുന്ന നോക്കിയാലോ, നമ്മൾ നേരത്തെ എടുത്തു വെച്ച സോസേജ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ഇപ്പോൾ സോയ സോസ് ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ചോറിന് ഇന്ന് സോസേജ് ഫ്രൈയും കൊത്തവര ഉപ്പേരിയും മോര് കറിയാണ് ഗൈസ് ഉള്ളത്. സിമ്പിളാണ് ഇന്ന്. ഇതിൻ്റെ കൂടി നമുക്കൊരു പപ്പടം കൂടി എടുക്കാം. ഗൈസ് നമുക്ക് സോസേജ് ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അപ്പം ഗൈസ് ഇപ്പം ആണ് ലഞ്ച് കഴിഞ്ഞ്. അപ്പം ഇനി ലണ്ടൻ ഡയറി ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര സ്വീറ്റ് ക്രേവിങ്സ് ഉണ്ട്. ഈ ഒരു ഫ്ലേവർ അടിപൊളിയായിരുന്നു ഗൈസ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു മൂവി എടുത്തിട്ട് കാണാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ നെറ്റ്ഫ്ലിക്സ് ഓണാക്കി കുറേ ഇങ്ങനെ പരതി ലാസ്റ്റ് ഒരു മൂവി ഡിസൈഡ് ചെയ്തു. അഫ്വാൻ എന്നാണ് ആ മൂവിയുടെ പേര്. അതിരുന്ന് കണ്ടു ഗൈസ്. അപ്പം പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ഉറക്കില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന വിഷലാണ് ഗൈസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉറക്കം ചെറുതായിട്ട് വരുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഇപ്പോൾ ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ഈ കുക്കറിലേക്ക് നമ്മളിപ്പോൾ 4 glass പാല് എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഗൈസ്. 4 glass പാല് ആദ്യം ഒരു കുക്കറെടുത്ത് അതിലോട്ടേക്ക് ഒഴിക്കുക. ഈ 4 glass പാലുള്ള ചേർത്ത് ഇതിലോട്ടേക്ക് നമ്മൾ ഒരു പിടി അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി അരി കഴുകി വൃത്തിയാക്കി അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഗ്ലാസ് പഞ്ചസാരയും, പാലെടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ പഞ്ചസാര എടുത്ത് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം നമുക്കിപ്പോൾ. അപ്പോൾ നമ്മൾ ഈ പായസത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റെഡ് റോ റൈസ്, പായസം റൈസ് എന്ന് എഴുതിയ ഡബിൾ ഹോസിൻ്റെ ഈ റൈസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലോട്ടേക്ക് നമ്മൾ 1 glass പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ അളവെടുത്തിട്ട് ചെയ്താൽ മതി. അതായത് 4:1:1, 4 glass പാല്, 1 glass
അരി, ഒരു ഗ്ലാസ് പഞ്ചസാര, ഒരു ഗ്ലാസ് അരി എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒരു പിടി എടുത്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അതിനുശേഷം അടച്ച് വെക്കണം. അടച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഞാനതിപ്പം പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ അടപ്പിട്ട് കൊടുത്തിട്ട് അടച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പം വിസിലിടേണ്ട ആവശ്യമില്ല ഗൈസ്, ഇതിൽ ചെറുതായിട്ട് ഇപ്പോൾ ആവി കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അതിനുശേഷം മാത്രം വിസിലിട്ട് കൊടുത്താൽ മതി. ഗൈസ് നമ്മളിപ്പോൾ കുക്കർ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിൽ ചെറുതായിട്ട് ആവി കുറച്ച് കഴിഞ്ഞാൽ വരും. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം, അതിനുശേഷം മാത്രമേ വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ആവി വരുന്നുണ്ട് ഗൈസ്, അപ്പോഴാണ് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അരമണിക്കൂർ നേരം ഗൈസ് ഇതുപോലെ വെയിറ്റ് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ അതിനുശേഷം വെച്ചിട്ട് കുക്കറിൽ വെച്ച് വേവിക്കണം അരമണിക്കൂർ. അതിനുശേഷം ഓഫാക്കിയതിന് ശേഷം ഒരു മണിക്കൂർ നേരം കുക്കർ തുറക്കാൻ പാടില്ല. ഗൈസ് നമ്മളിപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം അത് തുറന്ന് നോക്കി, കുക്കർ നല്ല അടിപൊളിയായിട്ട് നല്ല കളറിലായിട്ടുണ്ട്, റോസ് കളറിൽ നല്ല തിക്കായിട്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വറുത്തിട്ടിടാം. അപ്പോൾ ഗൈസ് നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി വറുത്തിട്ടിട്ടുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിപ്പോൾ ഗൈസ് അപ്പോൾ ഇതില്ലേ നമ്മുടെ മല്ലിക സുകുമാരൻ പൃഥ്വിരാജിൻ്റെ അമ്മ, അപ്പോൾ അവരൊരു ഷോയിൽ വെച്ചിട്ട് പറഞ്ഞ ഒരു റെസിപ്പിയാണ് ഗൈസ്. ഭയങ്കര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു പായസം ഉണ്ടാക്കുന്നതും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഈ പായസമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ പുറത്തോട്ടേക്ക് പോകുന്ന ഒരു വിഷ്വലാണിത്. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള നെസ്റ്റോ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പം ഗൈസ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. അതായത് എൻ്റെ ഒരു ഫേവററ്റ് പ്ലേസിൻ്റെ ഒരു പറാത്ത ഷോപ്പ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചിക്കൻ പൊറാട്ടയും പ്ലെയിൻ പൊറാട്ടയും ഇതൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. ഇതെൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പറാത്തസ് ഇൻ ദ വേൾഡാണ് ചിക്കൻ പൊറാട്ട. അത് അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ അതിനുശേഷം ഈ സ്വീറ്റും കൂടി കഴിച്ച് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.